നമസ്കാരം ഭൂപതിവ് നിയമം ലംഘിച്ചതിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയും പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത ശാന്തൻപാറയിലെ സി പി എം ഓഫീസിൻ്റെ സംരക്ഷണവിധി സി പി എം തന്നെ പൊളിച്ചു നീക്കി പുറമ്പോക്ക് കയ്യേറിയാണ് മതിൽ നിർമ്മിച്ചത് എന്ന റവന്യൂ വകുപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു നീക്കിയത് താലൂക്ക് സർവേയർ അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പൊളിച്ചത് കെട്ടിടം നിർമ്മിച്ചത് പട്ടയമില്ലാത്ത ഭൂമിയിലാണെന്നും റോഡ് പുറമ്പോക്ക് കൈവശം വച്ചിരിക്കുന്നു എന്നുമായിരുന്നു കണ്ടെത്തൽ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന വില്ലേജിൽ ഗാർഹികേതര ആവശ്യത്തിനാണ് നിർമ്മാണമെന്നും കയ്യേറ്റം നടന്നുവെന്നും ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ സിപിഎം ഓഫീസിന് നിർമ്മാണത്തിന് എൻ ഒ സി നിഷേധിച്ചിരുന്നു ശാന്തൻപാറ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി നിലനിൽക്കുന്ന വിവാദങ്ങൾക്കൊടുവിലാണ് സംരക്ഷണവിധി പൊളിച്ച് പ്രശ്നം തണുപ്പിക്കാനുള്ള സി ശ്രമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയഞ്ചിനാണ് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പേരിൽ ശാന്തൻപാറ ടൌണിലുള്ള എട്ട് സെന്റ് ഭൂമിയിൽ ബഹുനില ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നതിനെതിരെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമോ നൽകിയത് റവന്യൂ വകുപ്പിന്റെ എൻഒസി ഇല്ലാതെ കെട്ടിടം നിർമ്മിച്ചതിനായിരുന്നു നടപടി എന്നാൽ ഇത് വീണ്ടും അവഗണിച്ച് നിർമ്മാണം തുടർന്നു ഭൂപതിവ് ചട്ടം ലംഘിച്ച് സി പി എം ഓഫീസ് നിർമ്മിക്കുന്നതിനെതിരെ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അതിജീവന പോരാട്ട വേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഭൂസംബന്ധമായ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിനു മുന്നിൽ പരാതി ഉന്നയിച്ചു പരാതി പരിഗണിച്ച കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാൽ കോടതി വിലക്ക് ലംഘിച്ച് അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും അമക്കസ്ക്യൂറി റിപ്പോർട്ട് നൽകുകയും ചെയ്തതോടെ പിറ്റേന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും വിഷയത്തിൽ ഇടപെട്ടു സിപിഎം ജില്ലാ സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ശാന്തൻപാറയിലെ സി പി എം ഓഫീസ് തുറന്നു പ്രവർത്തിക്കരുതെന്നും ഉത്തരവിട്ടു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ കത്ത് നൽകിയതിനു ശേഷം നിർമ്മാണം നടത്തിയിട്ടില്ല എന്നാണ് സി ജില്ലാ സെക്രട്ടറിയുടെ വാദം